ഓക്കെ, ജോൺ വിക് ചാപ്റ്റർ 4. ഞാൻ സിനിമ കണ്ട്, കിട്ടില്ല പടം. ഇതൊരു സ്പോയിലർ റിവ്യൂ ആണ്, സ്പോയിലർ വേണ്ട. ഞാൻ സിനിമ കണ്ടില്ല എന്ന് പറയുന്നവരാണെങ്കിൽ സിനിമ കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ കാണുക, കാരണം എനിക്ക് ഈ സിനിമയെക്കുറിച്ച് കുറച്ച് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നി. കാരണം സ്പോയിലർ ഫ്രീ ആയിട്ട് കുറേ ആൾക്കാർ റിവ്യൂ ഇട്ടുകഴിഞ്ഞു, അപ്പോൾ ഞാൻ ഇനി സ്പോയിലർ ഫ്രീ ആയിട്ടിരുന്നതിൽ വലിയ പ്രസക്തിയില്ല. സോ ഇത് സ്പോയിലർ വീഡിയോ ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. ഇനി ആരും കമൻറ്റിൽ വന്നിട്ട് നീ എന്തിനാണോ നായ സ്പോയിലർ പറഞ്ഞതെന്ന് ചോദിക്കാൻ നിൽക്കരുത്. ഓക്കെ, പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ, സിനിമയ്ക്ക് പോയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് ഞാൻ എപ്പോഴും കാണുന്ന ഒരു തിയേറ്ററാണ്. ഇംഗ്ലീഷ് സിനിമ ഉണ്ടെങ്കിൽ ഈ തിയേറ്ററിലാണ് ഞാൻ ആദ്യം പോകാറ്. എല്ലാ സിനിമക്കും ഞാൻ കണ്ട ഒരുവിധം വലിയ സിനിമകളാണ് ഞാൻ ആദ്യം കാണാറ്. അപ്പോൾ ആ സിനിമയ്ക്ക് സബ്ടൈറ്റിൽ ഉണ്ടാവും. ഈ സിനിമ ജോൺ വിക് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ ഫ്രാഞ്ചൈസ് ഉള്ള ഈ സിനിമക്ക്, ജോൺ വിക്കിൻ്റെ ഈ സിനിമക്ക് സബ്ടൈറ്റിൽ ഇല്ലായിരുന്നു. ഭയങ്കര വിഷമമുള്ളതായിരുന്നു. ഞാൻ എന്താ പറയുക, വേറൊരു തിയേറ്ററിൽ ചോദിച്ച, ഒരു പുതിയ തിയേറ്റർ ഉണ്ടായിരുന്നു ഇവിടെ കോഴിക്കോട്. അപ്പോൾ അവിടെ ഇല്ലയെന്ന് ഒരു പറഞ്ഞതിന് ശേഷം ഞാൻ എന്താ ഈ സ്ഥിരം കാണുന്ന തിയേറ്റർ, അപ്പോൾ എല്ലാ സിനിമക്ക് സബ്ടൈറ്റിൽ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയി. അവിടെ നിന്ന് ഉണ്ട് പിടിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു സബ്ടൈറ്റിൽ ഇല്ലാത്ത. സബ്ടൈറ്റിൽ ഇല്ലാത്ത പ്രശ്നമാണോ ചോദിച്ചാൽ എനിക്ക് ലേശം പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ എല്ലാവരും അതിൽ ഇംഗ്ലീഷിൽ അത്ര അങ്ങോട്ട് ചില കാര്യങ്ങളൊക്കെ സബ്ടൈറ്റിൽ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആ സബ്ടൈറ്റിൽ ഇല്ലാത്ത, സബ്ടൈറ്റിൽ ഉണ്ടേ തന്നെ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കി കൂടണമെന്നില്ല. അപ്പോൾ എന്താ പറയുക, തീരെ സബ്ടൈറ്റിൽ ഇല്ലാണ്ട് ചില ആ ഒരു ഡയലോഗിലൂടെ തന്നെ മനസ്സിലാക്കണം എന്നുള്ള ലേശം പാടായിരുന്നു. ആ ഒരു സിനിമേൻ്റെ ആസ്വാദനത്തിന് അത് ഒരു 30% ഒരു 35% ഡൗൺ ചെയ്തു എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സബ്ടൈറ്റിൽ വേണമായിരുന്നു ഇത്രയും വലിയ ഒരു ഫ്രാഞ്ചൈസിന്. അത് നമുക്ക് ആ തിയേറ്ററിനെ കുറ്റം പറയാനില്ല, അത്രയും വലിയ ഫ്രാഞ്ചൈസ് ഇതാക്കിയിട്ട് അത് വല്ല കൺട്രിക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ഒരു സബ്ടൈറ്റിൽ നിന്നുള്ളത് ദാറ്റ്സ് നോർമൽ തിങ് അതൊരു മിസ് ചെയ്തത് മിസ്സായിപ്പോയി, ഒരുമാതിരി മിസ്സായിപ്പോയി. ഓക്കെ, പിന്നെ സിനിമേനൊക്കെ വരികയാണെങ്കിൽ ഇഷ്ടം പോലെ പ്ലസ് പോയിൻറ്റ്സ് ആണ് ഈ സിനിമേനെ കുറിച്ച് പറയാൻ. എനിക്കൊരു സിനിമേനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മൈനസ് പറയാൻ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരു കുറച്ചേ ഉള്ളൂ മൈനസ് എന്നുള്ള പറയേണ്ട ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകുക വെച്ചാൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ടേഴ്സിലൊക്കെ വരികയാണെങ്കിൽ എല്ലാവരും കിട്ടിലും. ജോൺ വിക്കണ്ണ ഒന്നും പറയണ്ട, സ്ഥിരം കിട്ടിലും പെർഫോമൻസ്. ആക്ഷൻ സീക്വൻസുകളിലൊക്കെ ചെയ്ത ക്യാനു റീവ്സ് ഒന്നും പറയാല്ല, അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ക്യാനു റീവ്സിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ തന്നെ ക്യാനു റീവ്സ് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഡോണിയൻ്റെ കെയിൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ടോണിയൻ എന്ത് പെർഫോമൻസ്! ഞാൻ ഫസ്റ്റ് ടൈം ട്രെയിലർ കാണുമ്പോൾ ഡോണിയെന്നെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് മറ്റേ ഹാങ് ഓവറിൽ അഭിനയിച്ച ആ ഒരു മൂപ്പരാന്ന്. പിന്നെയാണ് ഞാൻ കാസ്റ്റൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഐ പി മാനിലുള്ള ഡോണിയെന്നാണ് മനസ്സിലായി. എല്ലാം പെർഫോമൻസ് ടോണിയന്, ആ ഒരു ജോൺ വിക്ക് കഴിഞ്ഞാൽ ആ ചില സീനൊക്കെ ടോണിയൻ അഭിനയിച്ച ആ വിധം പെർഫോം ചെയ്ത വിധമൊക്കെ കിട്ടില്ലായിരുന്നു. ചില സീനിലൊക്കെ ഇങ്ങനെ തപ്പി തടഞ്ഞു വന്ന് അടിക്കുന്ന സീന്, ഒരാൾ ആ മറ്റേ കയ്യിലൊരു വാള് പോലത്തെ സാധനം ഉണ്ടാവും, അത് വെച്ച് കുത്തിയിട്ട് പിന്നെ എടുത്ത് കുത്തും, അയാൾ മരിച്ചോന്ന് ടെസ്റ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, വെടിവെക്കുന്ന ആ ഒരു സ്റ്റൈൽ, ഇങ്ങനെ എങ്ങോട്ടോ നോക്കിയിട്ട് വെടിവെക്കുന്ന സ്റ്റൈൽ, ആക്ഷൻ സീക്വൻസിൽ ഡോണിയൻ പെർഫോം ചെയ്തത് അബ്സല്യൂട്ട്ലി ഭയങ്കര, എന്താ പറയുക, ഭയങ്കര സാധവും. ക്ലൈമാക്സിൽ നമ്മളെ ജോൺ വിക്കണ്ണൻ്റെ കൂടെ വന്ന് നിന്ന് ആ സ്റ്റെപ്പ് കയറാൻ സഹായിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടെങ്കിൽ അമ്മ അറിയോ, അതൊക്കെ ഭയങ്കര സീനും. പിന്നെ വിൻസ്റ്റൺ, മറ്റേ നമ്മളെ ജോൺ വിക്കിൻ്റെ കൂടെയുള്ള ആ ഒരു ക്യാരക്ടർ, കോണ്ടിനെൻ്റൽ ഹോട്ടലിൻ്റെ ഒരു മാനേജറല്ലേ, ഓരോ മൂപ്പർ ക്യാരക്ടർ, ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയിൽ ഒരു പുതിയ ക്യാരക്ടർ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു, ആ ക്യാരക്ടറൊക്കെ ഭയങ്കര സീനു. പിന്നെ ഈ സിനിമയിലെ ഒരു മൈനസ്, എനിക്ക് മൈനസായി തോന്നിയ രണ്ട് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ട് പ്ലസ് പോയിൻറ്റ്സിലേക്ക് വരാം. പ്ലസ് പോയിൻറ്റ്സ് ഇഷ്ടം പോലെ പ്ലസ് പോയിൻറ്റ്സ് ആണ്. എനിക്ക് ഫസ്റ്റ് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സിനിമയിൽ കുറേ കാലമായി, 1, 2, 3 കണ്ട്, ഇതിപ്പോൾ ഒരു 4-ാമത്തെ സിനിമയാണ് വരുന്നത്, അതുപോലെ ദി എൻഡ് എന്ന് വേണേൽ പറയാം. കാരണം ഇനിയൊരു ജോൺ വിക് സിനിമ വരുമോ എന്ന് തന്നെ ഡൗട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ ആയിട്ടും ഇവർ ഈ ഹൈറ്റേബിൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ സിനിമയിലും ഇവർ പറയുന്ന ഒരു കാര്യമാണ്, ഹൈറ്റേബിൾ 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 എന്ന്. പക്ഷേ ഈ ഹൈറ്റേബിൾ ആരാണ്, എത്ര ആൾക്കാരുണ്ട്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ഇത്രയും അസാസിൻസ് ഹൈറ്റേബിളിൻ്റെ കീഴിൽ എങ്ങനെയാണ് വരുന്നത്, അതൊന്നും എന്താ പറയുക, കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഹൈറ്റേബിളിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഈ സിനിമയിലെ വില്ലൻ തന്നെ ഹൈറ്റേബിളിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ ഹൈറ്റേബിൾ എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് അറിയണമായിരുന്നു. അത് ഇത്രയും ഒരു 4-ാം ഭാഗം എത്തിയിട്ട് ഒരു എന്താ പറയാത്തതെന്ന് എനിക്കറിയില്ല. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി ഇവർ എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. പിന്നെ ജോൺ വിക്കിൻ്റെ ക്യാരക്ടർ, ജോൺ വിക്കിൻ്റെ ക്യാരക്ടർ നമുക്കറിയാം, ഓനൊരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഒരു ക്യാരക്ടർ മരിച്ചു. ഇപ്പോൾ ജോൺ വിക്കിൻ്റെ ആക്ച്വൽ, അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ ആക്ച്വൽ ഏജ് എത്രയാണെന്ന് വെച്ചാൽ 50+, 50 വയസ്സിൻ്റെ മുകളിലുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞ ക്രിയാനു റീവ്സിൻ്റെ കാര്യമല്ല, ആ ഒരു ജോൺ വിക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു 50 വയസ്സിൻ്റെ മുകളിലുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതിന് പറയാനുള്ള കഥകൾ ഇനിയും എത്രയോ ഉണ്ട്. ജസ്റ്റ് ഒരു റിവെഞ്ച് ഫോക്കസ് ആയിട്ട് തന്നെ നമ്മളെ ജോൺ വിക്കിനെ കൊണ്ടുപോയി കുറച്ച് മാറ്റി പിടിക്കുകയും, അതായത് ജസ്റ്റ് ഒരു റിവെഞ്ചിന് വേണ്ടി മാത്രമായിരുന്നു നമ്മൾ 1 തൊട്ട് ഇപ്പോൾ 4 വരെ ആ ജോൺ വിക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ട്. അതുകൊണ്ട് തന്നെ ആ ജോൺ വിക്ക് ക്യാരക്ടർ എന്ന് പറയുന്നത് മരിക്കാൻ നേരത്ത് നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ലേ, അത് ഭയങ്കരമായിട്ട് കുറഞ്ഞുപോയി. ആ ജോൺ വിക്ക് ക്യാരക്ടറിൻ്റെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്,
റോക്കി ബായ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ കെ ജി എഫ് സിനിമയിൽ നിങ്ങൾ കാണുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഓറിജിൻ നിങ്ങൾക്കറിയാം. ആ കുട്ടിയായിട്ട് വന്ന തൊട്ടേ ഇങ്ങനെ കാണിച്ച് 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 വരുന്നതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ടിൽ ആ ക്യാരക്ടർ മരിക്കുമ്പോൾ നമുക്ക് ഒരു ഇത് തോന്നുന്നത്, ഒരു ചെറുതായിട്ട് കരഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല ആരും, പക്ഷെ ആ ഒരു വിഷമം ചെറുതായിട്ട് ആ ഒരു ക്യാരക്ടർ മരിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ആ സെക്കൻഡ് പാർട്ട് മൂവിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഫോർത്ത് പാർട്ട് മൂവിയിലാണ് ജോൺ വിക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ മരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ലേ, അയ്യോ പാവ ആ ക്യാരക്ടർ മരിച്ചല്ലോ എന്നുള്ള വിഷമിക്കാൻ പറ്റില്ല. ഈസ് എ ഗുഡ് അസാസിൻ, നമ്മൾ എൻജോയ് ചെയ്ത ഒരു ബെസ്റ്റ് ക്യാരക്ടറാണ്, ഒരു നല്ല ഫൈറ്ററാണ് ഒക്കെ നമുക്ക് മൈൻഡിലുണ്ടെങ്കിലും വാട്ട് അബൌട്ട് ദ ക്യാരക്ടർ എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഓറിജിൻ സ്റ്റോറി ഒന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. ഭാര്യനോട് അത്യാവശ്യം നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ്, എല്ലാ മൂപ്പരുടെ അടുത്ത് നല്ലപോലെ നിൽക്കുന്നവർക്ക് നല്ലതാണ്, മൂപ്പർ ഭയങ്കര അടിപൊളി ആറ്റിറ്റ്യൂഡാണ് എല്ലാം മൈൻഡിൽ വന്നാലും, ആ ക്യാരക്ടറിൻ്റെ ഓറിജിൻ എന്നാലും നമുക്ക് കൃത്യമായിട്ട് വലിയ ഐഡിയാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക, ആ ക്യാരക്ടറിന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെയ്യണമായിരുന്നു. ഈ ഇത്രയും സിനിമകൾ എടുത്തിട്ട് ആ ക്യാരക്ടറിൻ്റെ ഓറിജിൻ വലുതായിട്ട് ടീസ് ചെയ്യാത്ത ചെയ്ത്, പക്ഷേ വലുതായിട്ട് ടീസ് ചെയ്യാത്ത അല്ലെങ്കിൽ വലുതായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് എനിക്കൊരു മൈനസായി തോന്നി. വേറെ മൈനസ് ഒന്നും ഈ സിനിമയില്ല, ബാക്കി എല്ലാം പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാമറ, ആർട്ട് വർക്ക്, സിനിമോട്ടോഗ്രാഫി, ലൈറ്റിങ്, കോസ്റ്റ്യൂം, ആക്ഷൻ കൊറിയോഗ്രാഫി, ഡയലോഗ്സ്, ഡയലോഗ്സൊക്കെ എന്താ പറയുക, കിട്ടിയില്ലാണ്ട് ഡയലോഗ്സ് ഈ സിനിമയിലുണ്ട്. അതും കൊറിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഒരു സീനിൽ ജോൺ വിക്ക് മറ്റേ ചർച്ച് കയറി പോകുന്ന സീനില്ലേ, ആ സീനിലൊക്കെ ക്യാമറ ഇങ്ങനെ അടി കൂടെ ജോൺ വിക്ക് നടക്കുന്നതും കാണിക്കും, അടി കൂടെ എന്താ പറയുക ക്യാമറയും മൂവ് ആകുമ്പോൾ ആ ചേർച്ചൊക്കെ, അതും നല്ലൊരു എന്താ പറയുക അടിപൊളി ചേർച്ച. അത് ഏടുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ അതൊരു പണ്ടത്തെ ചേർച്ചാന്നുള്ള മനസ്സിലാവുണ്ട്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഷോർട്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, ചില ഹാർട്ട് വർക്കിലും മെഴുകുതിരിയൊക്കെ വെച്ച് കളിപ്പിച്ചിട്ടുണ്ടാവും. ചില സീക്വൻസിൽ ലൈറ്റിംഗ് തന്നെ വലിയ റോള് പ്ലേ ചെയ്യും. പിന്നെ ഡയലോഗ്സിലേക്ക് വരികയാണെങ്കിൽ ഒരു വില്ലൻ്റെ കൂടെ കാർഡ്സ് കളിക്കുന്ന കാര്യം, ഒരു സ്വർണ്ണ പല്ലുള്ള വില്ലൻ്റെ കൂടെ കാർഡ്സ് വെച്ചിട്ടൊരു സംഭവം, ഒരു ഡയലോഗ് ഒരു സീന് മേക്ക് ചെയ്യില്ലേ, ആ സീനിൽ ആ വില്ലൻ ചോദിക്കും, നീ വന്നത് ഇവനെ കൊല്ലാനാണ്, നിനക്ക് യു വാണ്ട് ടു കിൽ ഹിം ആൻഡ് യു വാണ്ട് ടു കിൽ ഹിം ആൻഡ് ഐ വാണ്ട് ടു കിൽ ഹിം, അങ്ങനെ അതായത് നിങ്ങൾക്കൊക്കെ കൊല്ലാൻ ഇവനെ ജോൺ വിക്കിനെ കൊല്ലാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജോൺ വിക്കിനോട് ചോദിക്കും, നിനക്കെന്താ പറയാനുള്ളത് എന്ന്. അപ്പോൾ ജോൺ വിക്ക് പറയും, ഐ എം ഗോയിങ് ടു കിൽ യു എന്ന്. അത് അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ജോൺ വിക്ക് വെക്കണേ. ജോൺ വിക്കിൻ്റെ ക്യാരക്ടർ അവിടെ ക്യാരക്ടറാണ് നമുക്ക് എന്താ പറയുക മനസ്സിലാവുന്നത്. ഞാൻ നിന്നവിടെ കൊല്ലാനാണ് വന്നിട്ടുള്ളത് എന്നുള്ള, അതായത് രണ്ടാൾ ജോൺ വിക്കിനെ കൊല്ലാൻ വന്നിട്ടുണ്ട്, പോരാത്തതിന് മുന്നിലിരിക്കുന്ന വില്ലനും ജോൺ വിക്കിനെ തന്നെയാണ് കൊല്ലാൻ പോകുന്നത്. എന്നാലും ജോൺ വിക്ക് അവിടെ ആ ഒരു സീനിൽ സ്വാഗ് കൊണ്ടുവരും, ഞാൻ നിന്നവിടെ കൊല്ലാനാണ് വന്നിട്ടുള്ളത്, ഞാൻ കൊല്ലുന്നു പറയുകയാണ് ജോൺ വിക്ക്. അവിടെ ജോൺ വിക്ക് വെറും വർത്താനല്ല പറയുന്നത്, ദാറ്റ്സ് ക്യാരക്ടർ സ്വാഗ് ആ ഒരു സിംഗിൾ ഡയലോഗിൽ പുറത്ത് വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ഡയലോഗ്സും കുറേ കാര്യങ്ങൾ, കോസ്റ്റ്യൂം വരെ, ഇവൻ എല്ലാവരും കോസ്റ്റ്യൂംസും ഓരോ ക്യാരക്ടറും ആ ക്യാരക്ടറായിട്ട് നമ്മളെ കണ്ണ് തിളങ്ങാൻ ഓരോ കോസ്റ്റ്യൂംസ് വലിയ റോള് പ്ലേ ചെയ്തൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ ആക്ടേഴ്സ്, പിന്നെ ആ ഒരു ആക്ടേഴ്സിന് ക്രിയേറ്റ് ചെയ്ത ചില ജ്വല്ലറി വരെ ആക്ടേഴ്സിനെ വെറൈറ്റി ഒക്കെ കാണിക്കും. ആ ഒരു ഗ്യാങ്സ്റ്റർ വേഷത്തിലേക്ക് ഇട്ട് കാണിക്കും, ആർട്ട് വർക്കും എല്ലാം. ആ സിനിമേൻ്റെ ഓൾ ടെക്നിക്കൽ ക്രൂ ആൻഡ് ടീം, ഹാറ്റ്സ് ഓഫ്, അമ്മാതിരി പ്രവൃത്തിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് ആ സിനിമേൻ്റെ അകത്ത്. അത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ആ ക്ലൈമാക്സ് പോർഷനിലൊക്കെ ഒരു റോബറി ബോബ് ഗെയിം പോലെ ഒരു സീന് പ്ലേ ആവില്ലേ, മറ്റേ ടോപ്പ് ആംഗിളിൽ ക്യാമറ വെച്ചിട്ട് ഗണ്ണോണ്ട് ഒരു കളി ഉണ്ട്. ആ സീനൊക്കെ എൻ്റെ മോനെ ഒന്നും പറയാനില്ല, അമ്മാതിരി മേക്കിംഗ് ആയിരിക്കും. ഒരു ക്ലൈമാക്സ് ഫൈറ്റ്, ആ കാർ സീക്വൻസ്, ആ ജോൺ വിക്ക് എൻ്റെ അടുത്ത് റോട്ടിൽ നടക്കുമ്പോൾ തുടങ്ങുന്ന ഒരു ഫൈറ്റ് സീക്വൻസ്, ആ ലാസ്റ്റ് ആ സിനിമ കഴിയുന്നവരെ എൻഗേജ്ഡ് ആയിട്ട് നിങ്ങളിരിക്കും. അമ്മാതിരി ഒരു സിനിമ അനുഭവം. ഇതിപ്പോൾ റിവ്യൂ നീണ്ടു പോകുന്നുണ്ട്, സ്പോയിലറാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ വലിയ സ്പോയിലറൊന്നും പറഞ്ഞില്ല സിനിമയെ കുറിച്ച്. അപ്പോൾ അതൊക്കെ തന്നെ ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സിനിമയെ കുറിച്ച് ഇങ്ങനെ റിവ്യൂ ഇട്ടാൽ വലിയ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല, ഒന്നാമത് നമ്മളെ ചാനലിന് വലിയ വ്യൂസ് ഒന്നും ഇല്ല. എന്നാലും എനിക്ക് തരണം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ ഒരു സംഭവമല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ റിവ്യൂ. സിനിമ കണ്ട് നിങ്ങളെ അഭിപ്രായം, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വേറൊരു എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ സിനിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ രണ്ട് സീരീസ് വരാനുണ്ട്, കോണ്ടിനെൻ്റൽ ആൻഡ് ബാലറീന. ബാലറീനയിൽ അഭിനയിക്കുന്ന അനാഡാർമസ് ആണ്, അപ്പോൾ ആ സീരീസ് നിങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്. പിന്നെന്താ വെച്ചാൽ കോണ്ടിനെൻ്റൽ എന്ന് പറയുന്ന മറ്റേ ഹോട്ടൽസ് ഉണ്ടല്ലോ, ഓരോ നാട്ടിലും ഓരോ കോണ്ടിനെൻ്റൽ ഹോട്ടൽസ് ഉണ്ടാവില്ലേ ഹൈറ്റബിളിൻ്റെ കീഴിലുള്ള, അപ്പോൾ ആ ഹോട്ടൽസിനെ ബേസ് ചെയ്തിട്ടുള്ള, അതിൽ നമ്മളെ വിൻസ്റ്റൺ എന്ന് പറയുന്ന ക്യാരക്ടറല്ലേ ജോൺ വിക്കിന് വേണ്ടി കൂടെ നിന്നെ ലാസ്റ്റ് ഫൈറ്റിലൊക്കെ കാണാം, ആ മൂപ്പര് ജോൺ വിക്ക് മരിച്ചു കഴിഞ്ഞിട്ട് പാടുണ്ടോ, ആ മൂപ്പര് ഹോട്ടൽ, ആ കോണ്ടിനെൻ്റൽ ഹോട്ടൽ, അതിനെക്കുറിച്ചുള്ളൊരു കഥ, അതിൽ നമുക്ക് യങ് ജോൺ വിക്കിനെ കാണാൻ പറ്റും എന്നൊക്കെ ഒരു ന്യൂസ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ സീരീസും വരണം. രണ്ട് സീരീസ് അപ്പോൾ വരാണ്ട് മൂന്ന് എപ്പിസോഡാണെന്ന് തോന്നുന്നു കോണ്ടിനെൻ്റൽ സീരീസ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു എപ്പിസോഡിൽ നമുക്ക്
ജോൺ വിക്കിനെ കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടുള്ള മണി അടിക്കുക. അതൊക്കെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഓർ ഡിസ്ലൈക്ക്. അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു